ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാലിന്യത്തിൻ്റെ പ്രശ്നം തന്നെ, എന്തുകൊണ്ട് നമുക്കൊരു ഈ കേരളം മാലിന്യ കൂമ്പാരമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ മാലിന്യം ആയിക്കൊണ്ടിരിക്കുന്നത്? ഓരോരുത്തരും ചിന്തിക്കുകയാണ്, ഇപ്പം നമ്മളൊരു മിഠായി കഴിച്ചിട്ട് കാറിലിരുന്നൊരു ബസ്സിലിരുന്ന് മിഠായി കഴിച്ചിട്ട് അതിൻ്റെ പേപ്പർ നമ്മൾ ആ ബസ്സിലിടണോ, ഇല്ല കാറിലിരുന്ന് കാറിൽ നിന്ന് പുറകോട്ട് കളയണം, പുറത്തേക്ക് എറിയുകയാണോ, റോഡിലേക്ക് എറിയുകയാണോ, അതോ അത് സൂക്ഷിച്ചു വെച്ചിട്ട് എവിടെയെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്ത് വന്ന് അത് നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഇവിടെ രണ്ട് എലമെൻ്റ് ഉണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ഒരു തുമ്മി ഇല്ലെങ്കിൽ നമ്മൾ കഫ് വന്ന് സ്പ്യൂട്ടം വന്ന് നമ്മൾ വായിൽ നിന്ന് തുപ്പണം, അപ്പോൾ ഇങ്ങനെയൊരു മൂക്കിലൂടെ നമുക്കിത് വന്നു. ഇതൊരു ടിഷ്യൂ പേപ്പറിൽ സാധാരണ ഇത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ടിഷ്യൂ പേപ്പറിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെല്ലുന്ന അറ്റ്ലീസ്റ്റ് ഒരു 10-15 മിനിറ്റിനകത്ത് എവിടെയെങ്കിലും ഒരു ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലം കാണും. നമ്മുടെ പൾബി പ്ലേസിനകത്ത് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് അതിൻ്റെ ഒരു കവറോ ഇല്ലെങ്കിൽ അഥവാ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നു എന്തെങ്കിലും അതൊന്നും കളയാൻ പറ്റിയൊരു സ്ഥലമില്ല. അപ്പോൾ ഒന്ന്, അങ്ങനെ ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നൊരു കൾച്ചർ നമുക്ക് വളരെ കുറവാണ്. രണ്ടാമതായിട്ട് പിന്നെ ആൾക്കാർക്ക് ഇതൊരു ഹാബിറ്റ് ആയിട്ടില്ല. നമുക്ക് പലപ്പോഴും പറ്റുന്ന നമ്മുടെ മിസ്റ്റേക്കുകൾ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഒരു സാധനം നമ്മൾ കണ്ടു, ബോധ മനസ്സിൽ നമ്മൾ കണ്ടു, അത് കണ്ടാൽ നമ്മളത് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് നേരത്തേക്ക് നമുക്ക് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇമ്പാക്റ്റ് ഉണ്ടായി ഒരു 24 hours കഴിയുമ്പോഴത്തേക്ക് അത് ഡൈലൂട്ട് ചെയ്യും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാരിങ്ങനെ വളരെ വൃത്തിയോടുകൂടി ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ സിംഗപ്പൂരൊക്കെ പോയിട്ട് മലയാളികൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരാഴ്ചകൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, നമ്മുടെ വീട്ടിൽ വൃത്തിയായിരിക്കണം, പുറത്ത് വൃത്തിയായിരിക്കണം, സാധനങ്ങളൊന്നും പുറത്തിടരുത്, ഈ ഒരു ഫീലിങ്ങൊക്കെ നമുക്ക് വരും. അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് പതിയെ ഡൈല്യൂട്ട് ചെയ്യും, വീണ്ടും അത് ഡൈല്യൂട്ട് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് ഇത് പോയ ആൾക്കാർ തന്നെ പലയിടത്ത് ഇടാൻ തുടങ്ങും. പക്ഷേ ഇതേ വ്യക്തി തന്നെ ഒരു 6-7 പ്രാവശ്യം സിംഗപ്പൂർ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഈ സാധനങ്ങൾ പുറത്തിടത്തില്ല. അവിടെ മാറ്റം, തങ്ങളുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം കണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തൊരു വാല്യൂ വീണ്ടും സിംഗപ്പൂർ പോകുമ്പോഴത്തേക്ക് അത് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. തേർഡ് ടൈം വീണ്ടും പോകുമ്പോഴത്തേക്ക് നമ്മളത് വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. 3-4 times നമ്മൾ പോകുമ്പോഴത്തേക്ക് അത് വീണ്ടും നമുക്ക് വീണ്ടും വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ്, നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ ഈ ഹാബിറ്റായിട്ട് മാറുന്നവരത്തേക്കും നമുക്കിത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു കമ്പൽഷൻ ഇല്ല, എല്ലാവരും ചെയ്യുന്നൊരു സ്റ്റേജിലേക്ക് ഒരാൾക്ക് മാത്രമായിട്ട് പെട്ടെന്നൊരു മാറ്റം വരുത്താൻ പറ്റില്ല. പിന്നെ ആര് മാറും, ആര് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും മാറുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉപയോഗിച്ച പേപ്പറുകൾ നമ്മുടെ കയ്യിൽ വരുന്നത് അത് റോഡിൽ കളയാതെയോ എവിടെയെങ്കിലും കളയാതെയോ നമ്മളൊരു ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുന്ന, പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത്, കോർപ്പറേഷൻ മുതലായ സ്വയംഭര സ്ഥാപനങ്ങളൊക്കെ അവർ ഈ ഇതിനു വേണ്ടിയിട്ടൊരു സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ ഓഫീസുകളുടെ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ആൾക്കാരും ഒക്കെ ഇതിനൊക്കെ ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ അതുകൂടെ ഉണ്ടാവും. അപ്പോഴാണ് ഇത് അതിൽ കൊണ്ട് നിക്ഷേപിക്കാനൊരു കൾച്ചർ. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഈ വൃത്തിഹീനമെന്ന് പറയുന്ന നമ്മുടെ മലയാളികൾ ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അവർ തന്നെ എന്തുകൊണ്ട് മറ്റുള്ള എയർപോർട്ടുകളിൽ പോകുമ്പോൾ, ഈ ഇൻക്ലൂഡിങ് നമ്മുടെ കൊച്ചി എയർപോർട്ടിലോ തിരുവനന്തപുരം എയർപോർട്ടിലോ ദുബായ് എയർപോർട്ടിലോ വരുമ്പോൾ അവരുപയോഗിച്ച് ഏതെങ്കിലും ഒരു പേപ്പറോ ബാക്കിയോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊണ്ട് അവർ, ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് കഴിച്ച എന്തെങ്കിലും സാധനത്തിൻ്റെ കപ്പലണ്ടി കഴിച്ച അതിൻ്റെ വേസ്റ്റാണ്, അത് കൃത്യമായിട്ട് കൊണ്ട് ആ ഡസ്റ്റ്ബിന്നിൽ തന്നെ കൊണ്ട് കളയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മളത് റോഡിൽ കളയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ എയർപോർട്ടിനകത്ത് അതിനൊരു സംവിധാനം കൊടുത്തിട്ടുള്ളതുകൊണ്ട്. പിന്നെ ഒരു പരിധി പറയുവാണെങ്കിൽ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പം അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. ഈ ഇന്ത്യൻ എയർലൈൻസിൽ എയർ ഇന്ത്യയിൽ നമ്മൾ എബ്രോഡ് യാത്ര ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഇതിൻ്റെ ടോയ്ലറ്റ് കുറച്ചൊക്കെ വൃത്തിഹീനമായിരിക്കും. അതേസമയത്ത് നമ്മൾ മറ്റ് എയർലൈൻസുകളുണ്ട്, എമിറേറ്റ്സ് പോലുള്ള എയർലൈൻസിൽ പോവുകയാണെങ്കിൽ ഇതേ നാട്ടുകാർ തന്നെ പോകുന്നതിനകത്ത് ഒരു ചെറിയ പേപ്പർ പോലും, ഒരു സ്റ്റെയിൻസ് പോലും അവിടെ വരാറില്ല. എനിക്ക് തോന്നുന്നു അത് അവർ 1-2 മണിക്കൂർ കഴിഞ്ഞ് അത് അതിൻ്റെ സൂപ്പർവിഷൻ ഉള്ളത് കൊണ്ടായിരിക്കും. ഇങ്ങനെ ഒരു കൾച്ചർ ആ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ടാവാം. അപ്പോൾ ഈ ജനത്തിന് പൊതുവായ ഒരു കൾച്ചറും, അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ഒരു കൾച്ചറും വേണം, അത് നടപ്പാക്കാൻ പറ്റിയ ഒരു സാഹചര്യം, ഒരു എൻവയറമെൻ്റ് കൂടെ ഉണ്ടെങ്കിൽ അത് നിലനിന്ന് പോകും. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം കൂടെ തീരുമാനം എടുക്കുകയാണ്, നാട്ടുകാരെല്ലാം കൂടെ തീരുമാനം എടുക്കുകയാണ് കേരളം മാലിന്യ വിമുക്തമായിരിക്കണം, ടോട്ടലി ശൗച കേരളം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ
ഈ അടുത്ത കാലത്തുള്ള നോക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ത്രീകളൊക്കെ സാധാരണ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവരൊരു വലിയ പ്രശ്നമാണ്. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്കോ ഇല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കോ, തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കൊക്കെ സ്ത്രീകൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണം. ഈ ഭക്ഷണം കഴിച്ചിരുന്നതിന് ശേഷം വീണ്ടും എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ, പിന്നെ ആകെ നമുക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പുകളിലൊരു, അത് ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു ഇനിഷ്യേറ്റീവോട് കൂടി ഒരു ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളൊരു ഇത് വന്നു. പക്ഷേ അതും പല സ്ഥലത്തും ആ ടോയ്ലറ്റ് വീണ്ടും ഉപയോഗിക്കുന്നവരത് വൃത്തിഹീനമാക്കുകയും അപ്പോൾ അതിലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പെട്രോൾ പമ്പുകളിലും ഒരവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ആക്ച്വലി ഇതിൻ്റെ തുടക്കം എന്താണ്, നമുക്കൊരു ടോയ്ലറ്റ് കൾച്ചർ ഇല്ല എന്നുള്ളതാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളേക്ക് അതൊക്കെ ഒരു ടോയ്ലറ്റ് കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഉപയോഗിച്ചിട്ട് അത് വേണ്ട വിധത്തിൽ അത് വൃത്തിയാക്കിയിട്ട് പോകും. ഇപ്പോൾ ഒരു വിധത്തിൽ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോഴത്തേക്കും KTDC ആരാമം എന്ന് പറയുന്ന ആ സ്ഥലം, അപ്പോൾ അവിടെ ടോയ്ലറ്റുകളുണ്ട് അവിടെ. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർ അതിനകത്തൊരു വൃത്തിയാക്കിയിട്ട്, നമ്മൾ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് പോകാനായിട്ട്, അപ്പം വൃത്തിയാക്കൽ പാർട്ട് ആർക്കോ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും വന്ന് വൃത്തിയാക്കാനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട്, അത് നടത്തുന്ന സ്ഥാപനങ്ങൾ പീരിയോഡിക്കലായിട്ട് അതിനെ വൃത്തിയായി സൂക്ഷിക്കുക. അപ്പം രണ്ട് ഭാഗമുണ്ട്, ഒരു സാഹചര്യവും വേണം, ഒരു സ്വഭാവവും വേണം. ഇത് രണ്ടും കൂടെ വന്നാൽ മാത്രമേ നമുക്കൊരു ശുദ്ധിയുള്ളൊരു കേരളം, ശുദ്ധമായ അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു സ്ഥലമായിട്ട് നമുക്ക് കേരളത്തെ മാറ്റിയെടുക്കാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.